രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മൃഗസ്നേഹികളിൽ ഒരാളാണ് ബി ജെ പി നേതാവും എംപിയും മുൻ കേന്ദ്രമന്ത്രിയുമായ മനേക ഗാന്ധി മനേക ഗാന്ധിയുടെ ഇടപെടലുകൾ കൊണ്ട് മാത്രം ഇല്ലാതായ പല അനാചാരങ്ങളും ക്രൂരതകളും നമ്മുടെ രാജ്യത്തുണ്ട് എന്നാൽ ഇതേ ബി ജെ പി നേതാവിന്റെ മൃഗപരിപാലന കേന്ദ്രത്തിൽ ഒരു പട്ടിക്ക് നേരിടേണ്ടി വന്നത് ക്രൂരപീഡനങ്ങളായിരുന്നു പീഡനങ്ങൾക്കൊടുവിൽ ആ സാധു മൃഗം കൊല്ലപ്പെടുകയും ചെയ്തു ഇതിൻ്റെ വീഡിയോ പുറത്തെത്തുകയും വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു എന്തായാലും ആ മൃഗപരിപാലന കേന്ദ്രം തൽക്കാലത്തേക്ക് പൂട്ടിയിടാനാണ് മനേക ഗാന്ധിയുടെ തീരുമാനം വലിയ പ്രതിഷേധമാണ് മൃഗസ്നേഹികൾ ഇതിനെതിരെ ഉയർത്തിയത് ഒടുവിൽ മനേക ഗാന്ധിക്ക് ഇത് സംബന്ധിച്ച് ഒരു വിശദീകരണക്കുറിപ്പ് പുറത്തിറക്കേണ്ടി വന്നു കോവിഡ് മൂലം കഴിഞ്ഞ ഒരു വർഷമായി സ്ഥാപനത്തിൽ ജീവനക്കാർ കുറവാണെന്നും അറ്റകുറ്റപ്പണിക്കായി സഞ്ജയ് ഗാന്ധി അനിമൽ കെയർ സെന്റർ തൽക്കാലം അടച്ചിടുകയാണെന്നുമാണ് പ്രസ്താവനയിൽ മനേക ഗാന്ധി പറയുന്നത് പുതിയതായി എടുത്ത രണ്ട് ജീവനക്കാരായിരുന്നു ആ സമയം ഉണ്ടായിരുന്നത് പരിക്കേറ്റ തെരുവുപട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ അത് ആക്രമിക്കുകയായിരുന്നുവെന്നും അതിനോട് ഭയപ്പെടുത്തുന്ന ആക്രമവുമായിട്ടാണ് ജീവനക്കാർ പ്രതികരിച്ചത് എന്നുമാണ് വിശദീകരണക്കുറിപ്പിൽ മനേക ഗാന്ധി പറയുന്നത് തെരുവുപട്ടി പിന്നീട് കൊല്ലപ്പെട്ട കാര്യവും തുറന്ന് സമ്മതിക്കുന്നുണ്ട് അവർ ഈ സംഭവത്തിന്റെ വീഡിയോ ശരിക്കും ഞെട്ടിപ്പിക്കുന്നതായിരുന്നുവെന്നും കടുത്ത അസ്വസ്ഥതകൾ തനിക്ക് നേരിട്ടോ എന്നും മനേക ഗാന്ധി പ്രതികരിച്ചു രണ്ട് ജീവനക്കാർക്കെതിരെയും ഉടനടി പോലീസിൽ പരാതി നൽകുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ചുമതലയിൽ ഉണ്ടായിരുന്ന ഡോക്ടർക്ക് നോട്ടീസ് അയച്ചിട്ടുമുണ്ട് സഞ്ജയ് ഗാന്ധി ആനിമൽ കെയർ സെന്ററിന് നാല് പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട് എന്നാൽ അതിന്റെ ദൗത്യത്തിൽ കേന്ദ്രം പരാജയപ്പെട്ടു ഈ സാഹചര്യത്തിലാണ് പൂർണമായി തന്നെ അഴിച്ചുപണികൾക്കായി മൃഗപരിപാലന കേന്ദ്രം അടച്ചിടുന്നതെന്ന് മനേക ഗാന്ധി വ്യക്തമാക്കി കേരളത്തിൽ അടുത്തിടെ നായകളോടുള്ള ക്രൂരത ഏറെ വരികയാണ് അടുത്തിടെയാണ് തിരുവനന്തപുരത്തെ ചൂണ്ടകുളത്തിൽ തൂക്കിയിട്ട് നായയെ അടിച്ചുകൊന്നത് അതിനു മുൻപ് വണ്ടിക്ക് പിന്നിൽ നായയെ കയറിൽ കെട്ടിവലിക്കുന്ന സംഭവങ്ങളും അരങ്ങേറിയിരുന്നു ആ വിഷയങ്ങളിൽ എല്ലാം ശക്തമായ പ്രതികരണം രേഖപ്പെടുത്തിയ ആളാണ് മനേക ഗാന്ധി രണ്ട് ജീവനക്കാർക്കെതിരെ കേസ് കൊടുക്കുകയും ഡോക്ടർക്ക് നോട്ടീസ് നൽകുകയും ചെയ്ത മൃഗപരിപാലന കേന്ദ്രം അടച്ചിടുന്നതോടെ മനേകാ ഗാന്ധിയുടെ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും അവസാനിച്ചോ എന്ന ചോദ്യവും മൃഗസ്നേഹികൾ ഉന്നയിക്കുന്നുണ്ട് മറ്റാരുടെയെങ്കിലും സ്ഥാപനമായിരുന്നുവെങ്കിൽ ഈ വിഷയത്തിൽ മനേകാ ഗാന്ധിയുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്നും ചിലർ ചോദിക്കുന്നു